ഹായ് നമസ്കാരം. ജീവിതത്തിൽ വളരെ വലിയ ആഗ്രഹങ്ങളില്ലാത്ത ആൾക്കാർ കുറവായിരിക്കും. വളരെ വലിയ നേട്ടങ്ങൾ കിട്ടിപ്പിടിക്കണം എന്നൊക്കെ നമ്മൾ പല തരത്തിൽ പല സമയത്ത് നമ്മൾ ആലോചിക്കാറുണ്ട്. അങ്ങനെയുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആൾക്കാരെ നോക്കി നമ്മൾ മനഃപ്രയാസപ്പെടാറുണ്ട്, അസൂയപ്പെടാറുണ്ട്, വിഷമം തോന്നാറുണ്ട്, എനിക്കൊന്നും സാധിച്ചില്ലല്ലോ. അപ്പോൾ ഞാനീ പറയുന്നത്, നമുക്ക് നേടാൻ സാധിക്കുന്ന നേട്ടങ്ങൾ പലതുണ്ട്. അത് നേടാൻ ചില ചെറിയ വഴികളുമുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ സാധിക്കും. പക്ഷേ നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കും. നമ്മളല്ലാതെ കുറുക്കു വഴിയും എളുപ്പ വഴിയും, ഇപ്പം നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കൂടുതലും തപ്പുന്നത് കുറുക്കു വഴികൾക്കാണ്. ഒരു മിനിറ്റ് കൊണ്ട് നേടാൻ സാധിക്കണം, രണ്ട് മിനിറ്റ് കൊണ്ട് നേടാൻ സാധിക്കണം, ഒരു കൊല്ലം കൊണ്ട്, പത്ത് കൊല്ലം കൊണ്ടൊക്കെ സാധിക്കേണ്ട കാര്യങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ട് സാധിക്കണം. അങ്ങനെയൊന്നും നടക്കില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ എല്ലാത്തിനും ഒരു ഗ്രാജുവൽ പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിലൂടെ പോയെങ്കിലേ പറ്റുകയുള്ളു. ആ പ്രോസസ്സിലൂടെ പോകുന്നതിനും നമുക്ക് ചില ചിട്ടവട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, വലിയ നേട്ടങ്ങൾ സാധാരണ രീതിയിൽ ജീവിക്കാൻ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമൊന്നുമില്ല, അങ്ങ് ജീവിച്ചു പോയാൽ മതി. എന്നാൽ സമൂഹത്തിൽ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാമ്പ് പതിപ്പിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പിന്തുടരേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന് നമ്മുടെ മലയാള അക്ഷരമാലയിലെ ഒന്നാമത്തെ അക്ഷരമായ ആയിൽ തുടങ്ങുന്ന 14 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമതായിട്ട് നമ്മളൊരു നേട്ടം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നേട്ടം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. തിരിച്ചറിയുമെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തും. നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ആ ഒരു ആത്മപരിശോധന നടത്തി നമുക്ക് എന്ത് അഭിരുചിയാണുള്ളത് എന്ന് കണ്ടുപിടിക്കണം. അപ്പം ഓരോ വ്യക്തികൾക്കും ഓരോരോ മേഖലകളിൽ അഭിരുചികളുണ്ട്. അത് വ്യത്യാസപ്പെട്ടിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും അധികമായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന അല്ലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ അഭിരുചി, നമ്മുടെ താല്പര്യം, അല്ലെ നമ്മൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മേഖല എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കണം, എനിക്കിത് തന്നെയാണ് ഇഷ്ടം, ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം നമ്മൾ ഇഷ്ടമില്ലാത്ത വഴിയിലേക്ക് നമ്മൾ നമ്മുടെ സ്വന്തം തീരുമാനം കൊണ്ട് പോയാൽ പോലും ശരി, നമുക്ക് അവിടെ വിജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള അഭിരുചി, ഇപ്പം ഞാൻ ഇത് പറയേണ്ട പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് ചില ആൾക്കാരെ കണ്ടിട്ടാണ്. അപ്പോൾ ഞാനിപ്പം ഉദാഹരണത്തിന്, ഞാനിപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് വരുന്ന നോക്കുമ്പോൾ നമ്മൾ ഈ ശ്രീ യേശുദാസിനെ ഓർക്കുന്നു. യേശുദാസ് വളരെ വലിയൊരു ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ അസൂയാവഹമായ നേട്ടങ്ങൾ നോക്കിയിട്ട് ഞാനും ഒരു പാട്ടുകാരനാണെന്ന് ആഗ്രഹിക്കുന്നു നോക്കുക, എനിക്ക് പാടാൻ കഴിവില്ല. അപ്പം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിനൊപ്പം എത്താൻ പോയിട്ട് എനിക്കൊരു സാധാരണ പാട്ടുകാരൻ പോലും ആകാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാവില്ല. മറിച്ച് ഞാൻ അതല്ല നോക്കേണ്ടത്. ഞാനിപ്പോൾ യേശുദാസിനെയോ മോഹൻലാലിനെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയെയോ രജനീകാന്തിനെയോ അല്ലെങ്കിൽ PM നരേന്ദ്രമോദിയെയോ അല്ലെങ്കിൽ ട്രംപിനെയോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നോക്കിയിട്ട് അവർ എത്തിപ്പെട്ടതുപോലെ എനിക്കും അവരുടെ സ്ഥാനത്തെത്തണം എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മളെപ്പോഴും നമുക്കെത്താൻ പറ്റുന്ന ലൈൻ ഏതാണോ അത് മാത്രമേ നമ്മൾ നോക്കാം. മറ്റൊരാളാ ഒരാളാവാൻ ഒരാൾക്ക് സാധിക്കില്ല. ഓരോ വ്യക്തിയും നിസ്തുലരാണ്. അവരുടെ സ്ഥാനത്തേക്ക് എത്താൻ മറ്റൊരു വ്യക്തിക്ക് സാധിക്കില്ല. കാര്യം അവരുടെ സ്ഥാനം പോലെയുള്ളൊരു സ്ഥാനത്തെത്താം, പക്ഷെ ഒരിക്കലും അവരാകാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയാവാൻ നമ്മൾ ശ്രമിക്കരുത്. മറ്റൊരു വ്യക്തിയാവാൻ ഒരിക്കലും 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 ശ്രമിക്കരുത്. മറ്റൊരു വ്യക്തിയുടെ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാനും ശ്രമിക്കരുത്. നമുക്ക് നമ്മുടെ നേട്ടങ്ങൾ മതി, നമുക്ക് നമ്മളാവാനേ പറ്റൂ. പക്ഷെ നമ്മൾ തന്നെ ആവണം. അങ്ങനെ നമ്മൾ തന്നെ ആവാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ആത്മപരിശോധന നടത്തി നമ്മുടെ അഭിരുചി ഏതെന്ന് കണ്ടെത്തി അതിൽ നമുക്ക് അഭിരമിക്കാൻ സാധിക്കുമോ എന്ന് നോക്കണം. അഭിരുചിയിൽ അഭിരമിക്കാൻ സാധിക്കില്ല നമ്മൾ ചെയ്യരുത്, ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തി നമ്മൾ മനസ്സിൽ നിശ്ചയിച്ചിട്ട് എൻ്റെ ലക്ഷ്യം ഇതാണ്, ഇതാണ് എൻ്റെ വഴി, ഞാൻ ഇതിലെ സഞ്ചരിക്കും, ഇതിലൂടെ സഞ്ചരിക്കാൻ നേട്ടമുണ്ടാക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലെടുത്ത ശേഷം പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ എന്ന് പറയുന്ന ഒന്നാമത്തെ മലയാള വർഷം നമ്മളോട് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് നമ്മൾ ഈ നിശ്ചയമെടുത്ത് നമ്മളാ മനസ്സിൽ നമ്മൾ ആ തീരുമാനമെടുത്ത ശേഷം നമ്മളുടെ പിന്നെയുള്ള നമ്മുടെ അവസ്ഥ അല്ലെ പിന്നെ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് നമ്മൾ ആവേശമുള്ളവരായിരിക്കണം. ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീക്ഷ്ണമായ അഭിലാഷ അല്ലെങ്കിൽ തീക്ഷ്ണമായ വാഞ്ഛ. നമ്മൾ അത് നേടും എന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു ദൃഢനിശ്ചയമാണ്. നമ്മളത് നേടിയിരിക്കും. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ ആ നേട്ടം കൈവരിക്കുന്ന ദിവസം നിമിഷം വരെ നമുക്കുണ്ടായിരിക്കണം, ആവേശമുള്ളവരായിരിക്കണം. രണ്ടാമത് നമ്മൾ അധ്വാനിയായിരിക്കണം. അധ്വാനം ഇല്ലാതെ നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. എനിക്ക് ശരീരത്തിൽ നല്ല മസിലുകൾ ഉണ്ടാവണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തോന്നിയത് കൊണ്ട് നടക്കില്ല, ഞാൻ ജിമ്മിൽ പോകണമെന്ന് പറയുന്നത് പോലെ. മൂന്നാമത്തേത് നമ്മൾ അജാതശത്രുവായിരിക്കണം.
അജാതശത്രു എന്ന് പറഞ്ഞാൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരു വലിയ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരു തരത്തിലുള്ള ശത്രുക്കളും ഉണ്ടാവരുത്. എന്തുകൊണ്ടുണ്ടാവരുത്? നമ്മുടെ മനസ്സിൽ ഒരു നെഗറ്റിവിറ്റി സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മിത്രങ്ങളായിരിക്കണം, എല്ലാവരെയും നമ്മൾ മിത്രങ്ങളാക്കണം. നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ ഒരു ശത്രുവിനെ ക്രിയേറ്റ് ചെയ്യരുത്. അങ്ങനെ ഒരു ശത്രു ഉണ്ടായെങ്കിൽ പോലും ശരി, അവരുമായിട്ട് നമ്മൾ രമ്യതപ്പെട്ടവരെ നമ്മൾ മിത്രമാകണം. കാരണം നമ്മൾ ഒരു വലിയ ലക്ഷ്യം പിന്തുടരുകയാണ്. പിന്നെ ഉള്ളത് നാലാമത്തെ, നമ്മൾ അദ്രുതഗാമി ആയിരിക്കണം. അദ്രുതഗാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രുതമില്ലാതെ ഗമിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സാവകാശം സഞ്ചരിക്കുന്നവൻ. വളരെ വലിയ നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള ആൾക്കാരും ധൃതി പിടിച്ചോടി അന്തം വിട്ട് ചാടിക്കേറിയവരല്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ യുഗത്തിൽ എല്ലാം വേഗം സാധിക്കണം, എളുപ്പം നേടണം, പെട്ടെന്ന് പിടിച്ചു പറിക്കണം എന്നുള്ള ചിന്തയാണ്. ആ ഒരു ചിന്തയിൽ പോകുന്നവർക്ക് ഒരിക്കലും ഒന്നും നേടാൻ സാധിക്കില്ല. അതിൻ്റെ രീതിയിൽ പ്രകൃതിക്ക് സാവധാനം നമ്മൾ ചിന്തിച്ച് മുന്നേറിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിൽ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അദ്രുത ഗാമി ആയിരിക്കും. പിന്നെയുള്ളത് നമ്മൾ അപ്രതിരോധ്യനായിരിക്കും. അപ്രതിരോധ്യൻ എന്ന് പറയുന്നാൽ നമ്മളുടെ സഞ്ചാരപാതയിൽ നമുക്ക് ധാരാളം തടസ്സങ്ങളുണ്ടാവും, ധാരാളം പ്രശ്നങ്ങളുണ്ടാവും. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് വന്നാലും ശരി, എന്ത് സംഭവിച്ചാലും ശരി, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള അചഞ്ചലമായ ചിന്ത മനസ്സിലുണ്ടായിരിക്കണം. അതാണ് അപ്രതിരോധ്യം. നമ്മൾക്ക് നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കും. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ യാതൊരു സാഹചര്യത്തിനും, പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും, ആ സാഹചര്യങ്ങളെല്ലാം നമ്മൾ അതിജീവിക്കാൻ പ്രാപ്തനായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ആറാമത്തേത്, നമ്മൾ അതിരഥനായിരിക്കണം. അതിരഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തനിച്ച് പടവെട്ടാൻ തന്നെയാണ് ഉള്ളവർ. അതായത് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഒപ്പം വേറെ ആരും ഉണ്ടാവില്ല. നമ്മൾ മാത്രമേ കാണുകയുള്ളൂ, നമുക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏകനായി ഒറ്റയ്ക്ക് പടവെട്ടി ജയിച്ച് തോൽപ്പിക്കാൻ കഴിയുള്ളവനായിരിക്കും. അല്ല, നമ്മൾ 10 പേരെപ്പോഴും കൂടെ വേണം, അയാൾ വേണം, ഇയാൾ വേണം, എനിക്ക് തന്നെ പറ്റില്ല എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വലിയ ലക്ഷ്യം നേടാൻ പറ്റത്തില്ല. തനിച്ച് നേടണം, തനിച്ച് നേടാൻ തന്നെയുള്ളവനായിരിക്കണം. ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് കയറി വാലെടുത്ത് പടവെട്ടുന്നവനാണ് അതിരഥൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഉള്ളത് ഏഴാമത്തെ എന്ന് പറഞ്ഞതാണ്, ഇത് നമ്മുടെ മാത്രം കഴിവുകൊണ്ട് കിട്ടുന്ന ഒന്നല്ല, ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടായിരിക്കണം. ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്നത് നമുക്ക് ആയുസ് ഉണ്ടായിരിക്കണം. ആയുസ്സില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആയുസ് ആരോഗ്യം സൗഖ്യം, ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിരിക്കണം. അതിനു വേണ്ട നമ്മൾ ചെയ്യണം, ആയുസ് നഷ്ടപ്പെടാതിരിക്കത്തക്ക രീതിയിലുള്ള രീതിയിൽ നമ്മൾ ജീവിക്കണം. ശരീരത്തിന് സൗഖ്യം ഉണ്ടാണ്, രോഗം വരാതെ നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് നമ്മളോട് ആ പറയുന്നു. ഇനി നമുക്ക് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും ഈ ആ തന്നെ പറയുന്നുണ്ട്. നമ്മൾ വലിയ നേട്ടങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്ത ഒന്നാമത്തെ കാര്യം നമ്മൾ അടിത്തറ മാന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തീരുമാനമെടുത്ത് നമ്മുടെ മനസ്സിൽ അരക്കിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് ഞാനിത് നേടും, കുറച്ച് കഴിഞ്ഞ് വേണം ഇത് മാറ്റി നമുക്ക് വേറെന്ന് വെച്ചാൽ. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അതായത് ഒരു തീരുമാനം എടുക്കും, ഒരു 4 മാസം അതിനുവേണ്ടി ഉറക്കിയ 4 മാസം കഴിഞ്ഞിട്ടോ ഇത് വേണ്ട, വേറൊരു കാര്യം ചെയ്ത് നോക്കാം, അപ്പം അതിന് പോകും. നോ, നമ്മൾ എടുത്ത തീരുമാനം എന്താണോ ആ തീരുമാനത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കണം. നമ്മളതിൻ്റെ അടിസ്ഥാനം ഒരിക്കലും നമ്മൾ ഇളക്കരുത്. പിന്നെ രണ്ടാമത്തേത് ആരംഭശൂരത്വം വരുത്തും. ആരംഭശൂരത്വം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് തുടക്കത്തിൽ ഭയങ്കര ഉത്സാഹമാണ്. തുടക്കത്തിൽ അവർ കഠിനമായിട്ട് അധ്വാനിക്കും, ഉത്സാഹിക്കും, മെല്ലെ മെല്ലെ അതിൽ നിന്നും പിന്മാറും. നോ, അങ്ങനെ പാടില്ല. ആദ്യവസാനം നമുക്ക് ഒരേപോലെ തന്നെ ആ താല്പര്യം, ആ ആവേശം നമ്മൾ നിലനിർത്താം. പിന്നെയുള്ളത് നമ്മൾ അടിമയാകരുത്. എന്തിന്? ദുശ്ശീലങ്ങൾ. നമ്മളൊരു ടാർഗറ്റ് മുമ്പിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ആര് സ്വാധീനിച്ചാലും നമുക്ക് എത്രയധികം വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് വളരെ സ്നേഹമുള്ള ആൾക്കാർ പോലും നമ്മൾ ഏതെങ്കിലും ഒരു ദുശ്ശീലത്തിലേക്ക് വഴിപ്പെടാൻ ഇടയുള്ള ഒരു മാർഗത്തിലേക്ക് നമ്മളെ നയിച്ചാൽ അല്ലെങ്കിൽ ക്ഷണിച്ചാൽ അവിടെ നോ പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. ദുശ്ശീലങ്ങൾക്ക് ഒരു കാരണവശാലും അടിപ്പെടരുത്. അപ്പോൾ അടുത്തത് നാലാമത്തേത് അക്കിടി പറ്റരുത്. അക്കിടി എന്ന് പറഞ്ഞാൽ അറിയാം, അബദ്ധം പറ്റരുത്. അബദ്ധം പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന നമ്മുടെ വഴി, നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ പല തെറ്റായിട്ടുള്ള ഉപദേശങ്ങളും തെറ്റായിട്ടുള്ള മാർഗങ്ങളും പലരും നമുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചേക്കാം. അപ്പോൾ നേരെ പോകുന്ന ഒരാളിപ്പം ഉദാഹരണത്തിന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം, നമുക്ക് വഴിയറിയില്ല, നമ്മളൊരാളോട് ചോദിക്കുകയാണ്. ഒരുപക്ഷെ 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളതായിരിക്കും, പക്ഷേ ഒരാൾക്ക് നിങ്ങളെ വഴി തെറ്റിച്ച് വേണേൽ 5 മണിക്കൂർ നടത്തിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ എളുപ്പവഴി ചിലർ പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ. എളുപ്പവഴി ഇല്ലാത്തതിന് എളുപ്പവഴി പറഞ്ഞിട്ട് കാര്യമില്ല. തെങ്ങിൽ കയറി തേങ്ങ ഇടണമെങ്കിൽ തെങ്ങിൽ കയറിയെങ്കിലേ പറ്റുള്ളൂ. ഒന്നുകിൽ നമ്മളെ ആരും എടുത്ത് എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചു കയറണം. എങ്ങനെയായാലും അവിടെ എത്തണം. അപ്പോൾ അതിന് ഒരു തെറ്റായ വഴി ഒരാൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന് എളുപ്പവഴിയുണ്ട്, നീ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ പറഞ്ഞാൽ ആ വഴി പ്രോപ്പറായിട്ടുള്ള വഴിയല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ അപകടം പറ്റുകയും നമ്മുടെ ലക്ഷ്യം സാധിക്കാതെ പോവുകയും ചെയ്യും.
അതുകൊണ്ട് അക്കടി പറ്റാതെ നമ്മൾ ബുദ്ധിപരമായിട്ട് നീങ്ങണം, നമുക്ക് അബദ്ധം പറ്റാതെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ അധിക പ്രസംഗിയാകരുത്. അധിക പ്രസംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിൽ അധികമായിട്ട് സംസാരിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ വലിയൊരു ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് ആരോടും അധികം ഒന്നും പറയരുത്. അത് നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യമാണ്, നമ്മുടെ മനസ്സിൻ്റെ ലക്ഷ്യമാണ്, നമ്മുടെ ടാർഗറ്റാണ്, നമ്മൾ നമ്മോട് തന്നെയാണ് പറയേണ്ടത്. പുറമേ ആൾക്കാരോട് നടന്ന ചില ആൾക്കാർ വലിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് ഞാൻ എന്നെ ചെയ്യാൻ പോകണം, ഞാൻ എന്നിടത്ത് പോകും, അവസാനം നടക്കാൻ വരുമ്പോൾ അവനാരായി, അവനവരുടെ മുമ്പിൽ വളരെ മോശക്കാരനായിട്ട് മാറും. അതുകൊണ്ടാണ് പഴയ ആൾക്കാർ പറയാൻ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകും മറ്റുള്ളവരോട് പറയരുതെന്ന് പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെ വലിയ ലക്ഷ്യമാണ്, അത് നടക്കാതെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ഷീണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം നമുക്കുണ്ടാകും. തന്നെ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പലരോടും പറയുമ്പോൾ പലയിടത്തും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അത് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കാം. അതുകൊണ്ട് നമ്മൾ അധിക പ്രസംഗിയാവരുത്, മിതമായിട്ട് മാത്രം കാര്യങ്ങൾ പറയുക. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ വെക്കേണ്ട രഹസ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെക്കുക. പിന്നെയുള്ളത് ആറാമത്തെ എന്ന് പറഞ്ഞാൽ അരണബുദ്ധി ആഗ്രഹം എന്ന് പറയും. കരണബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകുന്നൊരു സംഭവമാണ്. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു, ആ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ സ്ഥിരമായിട്ട് നിൽക്കണം. നമ്മൾ പെട്ടെന്ന് മറന്നു പോയി കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ അത് ഓർത്തിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് ചെയ്യേണ്ടി വരും. വീണ്ടും നമ്മൾ ഗോ ബാക്ക് ടു സെയിം പൊസിഷനിലൂടെ പോകണം. അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിയിലുള്ള പാഠങ്ങൾ പഠിച്ച് 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 പോകണം. നമ്മൾ ഇപ്പോൾ എന്താണ് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പറയുന്ന പോലെ നമ്മൾ ഒന്ന് പഠിച്ചത് മറന്നു, വീണ്ടും നമ്മളത് പഠിക്കാൻ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരുടെ സമയമാണ് പോകുന്നത്? അതാണ് അരണബുദ്ധി എന്ന് പറഞ്ഞാൽ അരണ പെട്ടെന്ന് മറന്നു പോകാൻ കാര്യം, മറന്നു പോകരുത്. നമ്മൾ കൂർമ്മബുദ്ധി ആയിരിക്കണം. പിന്നെയുള്ളത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, അതായത് അന്തിയുറക്കം ഉപേക്ഷിക്കരുത്. അന്തിയുറക്കം എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ഉറക്കം ഉപേക്ഷിക്കരുത്. രാത്രി ഉറങ്ങാനുള്ളതാണ്, രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങണം. ആ ഉറക്കത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മൾ യാതൊന്നും ചെയ്യരുത്. ഒരു മനുഷ്യൻ ശരിയായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ അവൻ്റെ ആരോഗ്യം വളരെയധികം അവതാളത്തിലാകും. അതുകൊണ്ട് അന്തിയുറക്കം ഉപേക്ഷിക്കരുത്. അന്തിയുറക്കം നമ്മൾ നിർബന്ധമായിട്ടും കൃത്യമായിട്ടും ഉറങ്ങിയിരിക്കണം. നമ്മുടെ ശരീരം ഫ്രഷായിട്ടിരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് രാത്രിയിൽ ഉറക്കം, അത് കളയരുത് എന്നുള്ളത്. അപ്പോൾ ഈ 7, 7, 14 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം, നമ്മൾ മനസ്സിൽ ഉന്നയിക്കുന്ന ലക്ഷ്യം നമ്മൾ നിസ്സാരമായിട്ട് ഈസി ആയിട്ട് നമ്മൾ എത്തിപ്പിടിക്കും. കാര്യം നമ്മുടെ ഒരു ജീവിതചര്യയായിട്ട് ഈ 14 സംഭവങ്ങൾ നമ്മളെ മാറ്റിക്കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നിസ്സാരമായിട്ട് തന്നെ എത്തിപ്പെടും. അപ്പോൾ ഇതാണ് ഇതിനുള്ള വഴി. അപ്പോൾ എല്ലാവരും മനസ്സിൽ ലക്ഷ്യങ്ങൾ ഇതുവരെ ഒന്നും എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നല്ല നല്ല ലക്ഷ്യങ്ങൾ കണ്ടെത്തുക, അതിലേക്ക് യാത്ര തുടങ്ങുക, ഭൂമിയിൽ നമ്മുടെ ഒരു മുദ്ര പതിപ്പിക്കുക. നന്ദി, നമസ്കാരം. ലക്ഷ്യങ്ങൾ എപ്പോഴും വളരെ മഹത്തരമായിട്ടുള്ളതായിരിക്കണം, അത് നമ്മൾ മറക്കരുത്.